ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ബിസിനസ് വീഡിയോ കാണുമ്പോൾ അത് ഉപകാരപ്പെടണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ആ ഒരു ബിസിനസ്സിനെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കണം അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ് കാരണം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ബിസിനസ്സിനെക്കുറിച്ചും അതേപോലെ ആ ഒരു പ്രോഡക്റ്റ് എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതും എവിടെ നിന്നും അതിൻ്റെ മെഷീനറികൾ നമുക്ക് വാങ്ങുവാൻ ലഭിക്കും അതേപോലെ എത്രത്തോളം രൂപ മൂലധന നിക്ഷേപം ആവശ്യമായുണ്ട് എത്ര രൂപ ഒരു ദിവസം ഈ ഒരു ബിസിനസ് വഴി പ്രോഫിറ്റ് ലഭിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള പൂർണ്ണം പൂർണ്ണമായിട്ടുള്ള വിവരം ലഭിക്കുന്നതാണ് ദയവ് ചെയ്ത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അതേപോലെ എനിക്ക് നിങ്ങളോടുള്ള മറ്റൊരു അപേക്ഷ എന്ന് പറയുന്നത് എൻ്റെ ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്താൻ ശ്രമിക്കുക നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ഓക്കെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന ബിസിനസ്സിന് ആവശ്യമായി വരുന്ന പ്രധാന റോ മെറ്റീരിയൽ എന്തെന്ന് തന്നെ നമുക്ക് ആദ്യമേ ഒന്ന് നോക്കാം ഒന്നാമതായി വരുന്നത് വേസ്റ്റ് പേപ്പർ അതേപോലെ വാട്ടർ എന്നിങ്ങനെയുള്ള പ്രധാന റോ മെറ്റീരിയലാണ് ഈ ഒരു ബിസിനസ്സിന് ആവശ്യമായി വരുന്നത് ഇനി ഈ റോ മെറ്റീരിയൽ വെച്ച് എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത് എന്ന് സംശയമുണ്ടല്ലേ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ബിസിനസ് ആശയം എന്ന് പറയുന്നത് എഗ് ട്രേ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു ബിസിനസ് ആശയത്തെക്കുറിച്ചാണ് പ്ലാസ്റ്റിക് അല്ലാത്ത ഇത്തരത്തിലുള്ള എഗ് ട്രേകൾ പരിസ്ഥിതിക്കും അനുയോജ്യമാണ് അതെല്ലാം ഈ ബിസിനസ്സിന് അജ് ആജീവാനന്തര സാധ്യത നിലനിർത്തുന്നതാണ് ലോകത്ത് മുട്ട നിലനിൽക്കുന്നിടത്തോളം പേപ്പർ എഗ് ട്രേയുടെ സാധ്യതയും നിലനിർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ബിസിനസ് നമുക്ക് ധൈര്യമായി തുടങ്ങാവുന്നതാണ് ഇനി നമുക്ക് ഇതിൻ്റെ നിർമ്മാണ രീതി എങ്ങനെയെന്ന് നോക്കിയാലോ നമുക്കിതിൻ്റെ നിർമ്മാണ രീതി പ്രധാനമായി മൂന്ന് രീതിയിൽ തരംതിരിക്കാം ഒന്നാമത്തേത് പൾപ്പിംഗ് ആണ് പൾപ്പിംഗ് എന്ന് പറയുമ്പോൾ വേസ്റ്റ് പേപ്പറും വെള്ളവും ചേർത്ത് കുഴമ്പ് പരിമാണമാക്കി മാറ്റുന്ന ഒരു ഘട്ടമാണ് പൾപ്പിംഗ് എന്ന് പറയുന്നത് ഇത് റോളിംഗ് കണ്ടെയ്നർ ടാങ്കിൻ്റെ സഹായത്താലാണ് ഈ പ്രോസസ്സ് നടക്കുന്നത് ഇതിനൊരു റേഷ്യോ ഉണ്ട് ആ റേഷ്യോ അടിസ്ഥാനത്തിലാണ് പേപ്പറും അതേപോലെ വെള്ളവും ചേർത്ത് കുഴമ്പ് പരുവമാക്കുന്നത് ആ ഒരു റേഷ്യോ നമ്മൾ ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് മോൾഡിംഗ് ആണ് ഇങ്ങനെ കുഴമ്പാക്കി കിട്ടുന്ന ഔട്ട്പുട്ട് നമ്മൾ ഇത്തരത്തിൽ എഗ് ട്രൈയുടെ അച്ചുണ്ടല്ലോ അത്തരത്തിലുള്ള ഒരു മെഷീനുണ്ട് ആ ഈ അച്ചിലേക്ക് ഇൻസെർട്ട് ചെയ്യുന്നതാണ് രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് അത് മോൾഡ് ചെയ്തെടുക്കുന്നതാണ് രണ്ടാമത്തെ പ്രോസസ്സ് മൂന്നാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഡ്രൈയിങ് ആണ് ഇങ്ങനെ ഡിമോൾഡ് ചെയ്ത പ്രോഡക്റ്റ് ഡ്രൈ ചെയ്തെടുക്കുന്നതാണ് മൂന്നാമത്തെ പ്രോസസ്സ് ഇതോടെ നമ്മുടെ പ്രോഡക്റ്റ് റെഡിയാകും ആകും ശേഷം നമുക്ക് പ്രോഡക്റ്റ് സെയിൽ ചെയ്യാവുന്നതാണ് ഈ ഡ്രൈയിങ് പ്രോസസ്സ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പ്രോസസ്സാണ് കാരണം ഈ ഒരു ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുമ്പോൾ ഈ വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടാകും കാരണം അത് നമ്മുടെ ഈ നിശ്ചിത അനുപാതം നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നത് വളരെ മോശപ്പെട്ട ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ മേക്കിംഗ് പ്രോസസ്സ് വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നിശ്ചിത അനുപാതത്തിൽ ആദ്യമേ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് വേസ്റ്റായി പോകും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഇനി നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ നിന്നും എത്രത്തോളം രൂപ ലാഭം ലഭിക്കുമെന്ന് നോക്കിയാലോ ഓക്കെ ഈ ഒരു എഗ്ഗ് ട്രേ പ്രൊഡക്ഷൻ ഒരു എഗ് ട്രേ പ്രൊഡക്ഷൻ കോസ്റ്റ് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കോസ്റ്റ് ആയി വരുന്നത് ഒരു രൂപയും ഇരുപത് പൈസയുമാണ് അത് കംപ്ലീറ്റ് റോ മെറ്റീരിയലിൻ്റെയും അതേപോലെ പ്രൊഡക്ഷൻ കോസ്റ്റ് കംപ്ലീറ്റ് നമുക്ക് ഒരു എഗ്ഗ് ട്രേ പ്രൊഡക്ഷൻ നടത്തിയെടുക്കുമ്പോൾ നമുക്ക് കോസ്റ്റായി വരുന്നത് ഒരു രൂപയും ഇരുപത് പൈസയുമാണ് ഇത് മാർക്കറ്റ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഹോൾസെയിൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് രണ്ട് രൂപ അമ്പത് പൈസയാണ് നമുക്കിത് ഇടനിലക്കാരൻ വഴി നമ്മൾക്ക് നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് രണ്ട് രൂപ ഇരുപത് പൈസയാണ് ശ്രദ്ധിക്കുക മാർക്കറ്റിംഗ് സെല്ല് എന്ന് പറയുന്നത് രണ്ട് രൂപ അമ്പത് പൈസയാണ് ഓക്കെ അങ്ങനെ വരുമ്പോൾ ഒരു മണിക്കൂറിൽ ആയിരം ട്രേകൾ നിർമ്മിക്കാവുന്ന മെഷീനുകൾ അവൈലബിൾ ആണ് അങ്ങനെ വരുമ്പോൾ ഒരു ദിവസം എട്ട് മണിക്കൂർ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ നമുക്ക് എണ്ണായിരം ട്രേകൾ നമുക്ക് പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് നേടിയെടുക്കുവാൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു കോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെ പ്രോഫിറ്റായി വരുന്നത് ഒരു ട്രയിൽ നിന്നും ഒരു രൂപയാണ് അങ്ങനെ ഒരു ട്രെയി ട്രയലിൽ നിന്നും ഒരു രൂപ ലഭിക്കുമ്പോൾ എണ്ണായിരം ട്രയിൽ നിന്ന് എണ്ണായിരം രൂപയാണ് നമുക്ക് ലഭിക്കുന്നത് വളരെ ലാഭം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു ബിസിനസ് തന്നെയാണ് എക്ക് ട്രൈയുടെ നിർമ്മാണം എന്ന് പറയുന്നത് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് അത്രത്തോളം സെയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പ്രോഫിറ്റ് നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇനി നമുക്ക് ഇതിൽ എത്രത്തോളം രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമായി വരുന്നുണ്ട് എന്ന് നോക്കിയാലോ ഓക്കെ ഇതിൻ്റെ പ്രധാന ഇൻവെസ്റ്റ്മെൻറ്റു ആയി വരുന്നത് ഈ മെഷീനുകൾക്കാണ് മെഷീനുകൾക്ക് ഏകദേശം നമ്മുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അല്ല നമ്മുടെ സെമി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെഷീനുകൾ ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയാണ് കോസ്റ്റായി വരുന്നത് അതിനുശേഷം നമുക്കൊരു ബിൽഡിംഗ് വേണം ഈ ഒരു മെഷീനുകളുടെ പ്ര പ്രവർത്തനത്തിനൊക്കെ നമുക്കൊരു ബെൽഡിംഗ് അത്യാവശ്യമാണ് അങ്ങനെ വരുമ്പോൾ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഏകദേശം നാല് ലക്ഷം രൂപയോളം ബിൽഡിംഗ് കോസ്റ്റായി വരും നമുക്ക് ഇലക്ട്രിസിറ്റി സെറ്റ് ചെയ്യണം ഏകദേശം മൂന്ന് ലക്ഷം രൂപ പിന്നെയുള്ള മറ്റുള്ള ചെറിയ ചെറിയ എക്യൂപ്മെൻറ്സ് എല്ലാം കൂടി ഒരു മൂന്ന് ലക്ഷം രൂപ അങ്ങനെ എല്ലാം ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റായി വരുന്നത് ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ്മെൻറ്റായി വരുന്നത് പിന്നീട് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലൊക്കെ നമുക്ക് ആവശ്യമായി വരുന്നുണ്ട് അതും അതേപോലെ മാർക്കറ്റിംഗും എല്ലാം നമ്മൾ അത്യാവശ്യമായി കാണേണ്ട ഒരു ഘടകമാണ് അങ്ങനെ വരുമ്പോൾ കുറച്ച് കൂടി അധികം പൈസ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് ഈ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് ആവശ്യമായി വരുന്ന ലൈസൻസുകളെ കുറിച്ച് പറയുമ്പോൾ പഞ്ചായത്തിൽ നിന്നും അതേപോലെ മുനിസിപ്പാലിറ്റിയിൽ നിന്നും അധികാരപ്പെട്ട ലൈസൻസുകൾ നമ്മൾ നേടിയിരിക്കണം അതേപോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നും എൻ ഒ സി നേടണം ഫയർ ആൻഡ് സേഫ്റ്റിയിൽ നിന്നും എൻ ഒ സി നേടണം അതേപോലെ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് രജിസ്ട്രേഷൻ നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എൻ ഒ സി അതേപോലെ നമ്മുടെ ഉദ്യം രജിസ്ട്രേഷൻ എന്നിങ്ങനെയുള്ള ലൈസൻസുകൾ നേടിയാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സോറി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ബിസിനസ്സുമായി മുന്നോട്ട് പോകാവുന്നതാണ് ഇനി ഇതിൻ്റെ മാർക്കറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഇത് കോൺസെൻട്രേറ്റ് നമ്മൾ സെയിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് മെയിൻ ഘടകം എന്ന് പറയുന്നത് ഫാമുകളാണ് ഫാമുകളെയാണ് നമ്മൾ ആദ്യം കണ്ടെത്തേ കണ്ടെത്തേണ്ടത് അതിനുശേഷം എഗ്ഗ് സപ്ലയേഴ്സ് ഉണ്ട് അങ്ങനെയുള്ള രണ്ട് ഘടകങ്ങളാണ് നമ്മൾ ആദ്യം ഈ ഒരു ബിസിനസ്സിന് നമ്മൾ സമീപിക്കേണ്ട മാർക്കറ്റിംഗ് ഘടകം എന്ന് പറയുന്നത് അതിനുശേഷം നമ്മുടെ ഹോൾസെയിൽ ഷോപ്പുകളിലൊക്കെ നമുക്ക് വിൽക്കാവുന്നതാണ് ഓക്കെ ഇനി നിങ്ങൾ ഈ ഒരു ബിസിനസ്സുമായി മുന്നോട്ട് പോകാൻ താൽപ്പര്യപ്പെടുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം കാരണം ഈ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾ ഈ ഒരു ബിസിനസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള പ്രോഫിറ്റ് ലഭിക്കുമെന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടോ എങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു ബിസിനസ്സുമായി മുന്നോട്ട് പോകാവൂ അങ്ങനെ ഒരു ഉറപ്പ് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നേരിട്ട് മാർക്കറ്റ് പഠനം നടത്തേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ എൻ്റെ ചെറിയ എന്താ എൻ്റെ പരിമിതമായിട്ടുള്ള അറിവുകളിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ ഒരു ബിസിനസ്സുമായി മുന്നോട്ട് പോകാൻ താൽപ്പര്യപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ പഠിച്ചിരിക്കണം ഓക്കെ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്താൽ മതി എൻ്റെ അറിവിൽ നിന്നുകൊണ്ട് എനിക്ക് ചെയ്യാൻ സാധിക്കുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു തരുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ കരുതുന്നു തീർച്ചയായും ഇതുപോലുള്ള ഒരുപാട് ബിസിനസ് ആശയങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു ചാനലാണിത് തീർച്ചയായും നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് കണ്ടു കാണുമെന്ന് തന്നെ വിശ്വസിക്കുന്നു അതേപോലെ എനിക്ക് നിങ്ങളോടുള്ള അപേക്ഷ എന്ന് പറയുന്നത് ഈ വീഡിയോ ബിസിനസ് അന്വേഷിക്കുന്നവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുകയാണ് ചെയ്യേണ്ടത് അതേപോലെ മറ്റൊരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടണിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്താൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ അടുത്ത ബിസിനസ് ആശയവുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് ഓൾ